ഹായ് മക്കളെ, നിങ്ങൾ പ്ലസ് വണ്ണുകാരെ സംബന്ധിച്ചിടത്തോളം നടക്കാൻ പോകുന്ന ക്രിസ്മസ് എക്സാം എന്ന് പറഞ്ഞാൽ വളരെ ക്രൂഷ്യൽ എക്സാമാണ്. കാരണം രണ്ട് ദിവസം മുമ്പ് നിങ്ങൾക്ക് പ്ലസ് വണ്ണിൻ്റെ പബ്ലിക് എക്സാമിൻ്റെ ടൈം ടേബിൾ തന്നു, അതേപോലെ തന്നെ പ്ലസ് വണ്ണിൻ്റെ മോഡൽ എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ നിങ്ങളോട് പറഞ്ഞു. പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങൾ ആദ്യമായിട്ട് ഫേസ് ചെയ്യാൻ പോകുന്ന എക്സാം ക്രിസ്മസ് എക്സാമാണ്. കാരണം ക്രിസ്മസ് എക്സാം നിങ്ങളൊന്ന് എഴുതി ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി അത് സെറ്റാക്കിയാൽ മാത്രമേ ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന മോഡൽ എക്സാമും മാർച്ചിൽ നടക്കാൻ പോകുന്ന പബ്ലിക് എക്സാമും നിങ്ങൾക്ക് ഉഷാറാക്കാൻ പറ്റുള്ളൂ. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം നിങ്ങൾക്ക് ഓണത്തിന് എക്സാം പ്രോപ്പറായി നടന്നിട്ടില്ലെന്ന്. ചില സ്കൂളുകാരൊക്കെ എന്ത് ചെയ്തു, പേരിനൊക്കെ എക്സാം നടത്തി 10 മാർക്കിന് 20 മാർക്കിന് 30 മാർക്കിനൊക്കെ നടത്തി പ്രോപ്പറായിട്ട് എക്സാം നടത്താത്ത ഒരുപാട് സ്കൂളുകളുണ്ട്. അപ്പോൾ നിങ്ങൾ എക്സാം എഴുതിയിട്ടില്ലെങ്കിൽ പ്രശ്നം എന്താ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാവില്ല, ക്വസ്റ്റ്യൻ പാറ്റേൺ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക, ഓരോ ചാപ്റ്ററിൽ നിന്നും എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക, ആ ഒരു ഐഡിയ ഒന്നും കിട്ടില്ല. സോ അത് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം, ക്വസ്റ്റ്യൻസായിട്ട് ഫേമിലിയർ ആവണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ പ്ലസ് വണ്ണിൻ്റെ ക്രിസ്മസ് എക്സാം നിങ്ങൾക്ക് എന്തായിരിക്കും, ടഫായിരിക്കും. അപ്പോൾ പ്ലസ് വണ്ണിൻ്റെ ക്രിസ്മസ് എക്സാം ടഫ് ആവും, പക്ഷേ അത് ഈസി ആക്കാൻ നിങ്ങളുടെ കൂടെ എജ്യൂപോർട്ട് ഉണ്ട്. അപ്പോൾ ഈസി ആക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ, ഇത്രയേ ഉള്ളൂ. ആ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ക്രിസ്മസ് എക്സാമിന് ഓരോ സബ്ജക്റ്റിലും എത്ര ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, എത്ര ചാപ്റ്റർ വീതം പഠിക്കാനുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങൾക്കറിയാം നിങ്ങളുടെ സ്കൂൾ എന്ത് ചെയ്തിട്ടില്ല, ഓണം എക്സാം നടത്തിയിട്ടില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ചിലപ്പോൾ സ്കൂളിൽ ടീച്ചേഴ്സ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളെ ഓണം എക്സാമിന് പ്ലസ് വണ്ണിന് ഓണം എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, PYQs നന്നായിട്ട് റെഫർ ചെയ്യുക. ശ്രദ്ധിക്കണേ, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, ക്രിസ്മസ് എക്സാമിൻ്റെ ചാപ്റ്റേഴ്സ് നിങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു. എന്നിട്ട് എക്സാം ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, റെഫർ ചെയ്യുന്നു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, എക്സാം ക്വസ്റ്റ്യൻസ് അഥവാ PYQ നിങ്ങൾ നന്നായിട്ട് റെഫർ ചെയ്യുന്നു. PYQ നന്നായിട്ട് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയൊക്കെയാണ് ഓരോ ചാപ്റ്ററിനും ഓരോ ടോപ്പിക്കിനും ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത്. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യണം, കോൺസെപ്റ്റുകൾ മനസ്സിലാണ്. ഈ ക്വസ്റ്റ്യൻ കിട്ടിയതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇപ്പം ഞാൻ നിങ്ങൾക്ക് എക്സാമിന് തലേന്ന് എന്ത് ചെയ്യാണ്, നാളെ നടക്കാൻ പോകുന്ന ബിസിനസ് എക്സാമിൻ്റെ അല്ലെങ്കിൽ നാളെ നടക്കാൻ പോകുന്ന ഹിസ്റ്ററി എക്സാമിൻ്റെ മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നിങ്ങൾക്ക് ചോർത്തി തന്നാലും അതിന് ആൻസർ അറിയില്ലെങ്കിൽ പിന്നെ ക്വസ്റ്റ്യൻ കിട്ടുന്ന എന്താ കാര്യം, ക്വസ്റ്റ്യൻ പേപ്പർ ഇസ് എ പീസ് ഓഫ് പേപ്പർ ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഓരോ ക്വസ്റ്റ്യൻ്റെയും ആൻസർ എഴുതണമെങ്കിൽ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദി കോൺസെപ്റ്റ്സ് അല്ലേ. നിങ്ങൾക്ക് എന്ത് മനസ്സിലാവണടാ, കോൺസെപ്റ്റ് മനസ്സിലാവണം. കോൺസെപ്റ്റ് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം, കണ്ടന്റ് കിട്ടണം. അതെവിടെയുണ്ട്, എജ്യൂപോർട്ടിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എജ്യൂപോർട്ടിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ, എജ്യൂപോർട്ടിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ചേർന്ന് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ ഉറപ്പ് തരാണ് മക്കളെ, ഡിസംബറിൽ നടക്കുന്ന ക്രിസ്മസ് എക്സാമിനും അതിനുശേഷം നടക്കുന്ന മോഡൽ എക്സാമിനും അതിനുശേഷം നിങ്ങൾക്ക് ഓൾറെഡി ടൈം ടേബിൾ തന്നിട്ടുള്ള പബ്ലിക് എക്സാമും നിങ്ങൾക്ക് ഉഷാറായിട്ട് പഠിക്കാൻ പറ്റും, അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും, ജിൽ ജില്ലായിട്ട് പഠിക്കാൻ പറ്റും, സൂപ്പറായിട്ട് പഠിക്കാൻ പറ്റും. സോ അതെല്ലാം നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്ത് വേണം, കോൺസെപ്റ്റ് വേണം. ആ അതിനായിട്ടുള്ള ബാച്ചാണ് എജ്യൂപോർട്ടിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച്. താഴെ കാണുന്ന നമ്പർ നിങ്ങൾ ദിവസം വിളിക്കുക, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഒരു പറഞ്ഞുതരും. അതിനുശേഷം നമ്മൾ കോൺസെപ്റ്റ് തന്നുകൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങളുടെ ഉള്ളിലൊരു തോട്ട് വേണം. എന്താണ് ആ തോട്ട്, ഇനി ഞാൻ പഠിക്കും, ഇനി ഞാൻ പഠിക്കും, ഇനി ഞാൻ പഠിക്കും, ഇനി ഞാൻ പഠിക്കും, ഇനി മുതൽ ഞാൻ പഠിക്കും 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 എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വേണം. ഇനി മുതൽ ഞാൻ പഠിക്കാൻ തയ്യാറാണ്, ഇനി മുതൽ ഞാൻ പഠിച്ചെടുക്കും, ഇനി മുതൽ ഞാൻ പഠിക്കാൻ റെഡിയാണ്, ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വേണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, പഠിക്കാൻ പറ്റൂ. അല്ലാതെ നമ്മളിപ്പോൾ എത്ര കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ തന്നിട്ടും കാര്യമില്ല, നിങ്ങളുടെ ഉള്ളിലൊരു തോന്നൽ വേണം, ഇനി മുതൽ ഞാൻ പഠിക്കും, എനിക്ക് കോൺസെപ്റ്റ് അറിയാം, കോൺസെപ്റ്റ് ഞാൻ എജ്യൂപോർട്ട് നോക്കി പഠിക്കും, ഞാൻ എജ്യൂപോർട്ടിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഡെയിലി ഒരു 2 മുതൽ 3 മണിക്കൂർ വരെ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, ക്രിസ്മസ് എക്സാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ കൂടെ ആരുണ്ട്, എജ്യൂപോർട്ട് ഉണ്ട്. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് നിങ്ങൾ എജ്യൂപോർട്ടിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. പബ്ലിക്കായിട്ട് നമ്മൾ ഇടക്കിടക്ക് ലൈവുകൾ തരും, ആ ലൈവിൻ്റെ നോട്ടും ബാക്കി കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് കിട്ടുക, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്, നിങ്ങൾ ദിവസവും ഒരു 3 മണിക്കൂർ മാറ്റി വെക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ ദിവസവും ഒരു 3 മണിക്കൂർ പഠിക്കാനായിട്ട് മാറ്റി വെക്കാൻ തയ്യാറാണെങ്കിൽ, ഞാൻ ഉറപ്പ് തരുന്നു മക്കളെ, നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ഫുൾ മാർക്ക് ഉറപ്പാണ്, മോഡൽ എക്സാമിന് ഫുൾ മാർക്ക് ഉറപ്പാണ്, പബ്ലിക് എക്സാമിന് ഫുൾ മാർക്ക് ഉറപ്പാണ്. നിങ്ങളുടെ പബ്ലിക് എക്സാമിൻ്റെ ടൈം ടേബിൾ ഡേറ്റ് ഒക്കെ വന്നു, അതിന് മുമ്പുള്ള ഒരു സെമി ഫൈനലാണ് എന്ത്, ക്രിസ്മസ് എക്സാം എന്ന് പറഞ്ഞത്. ആ ക്രിസ്മസ് എക്സാമിന് നമ്മൾ എജ്യൂപോർട്ടിൻ്റെ കൂടെ നോക്കിയിട്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് മോഡലും പബ്ലിക്കിനും ഫുൾ മാർക്ക് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ഡെയിലി പഠിക്കാൻ തയ്യാറാവണം, കോൺസെപ്റ്റ്സ് ക്ലിയറാക്കാൻ തയ്യാറാവണം, എല്ലാം സെറ്റാക്കാൻ തയ്യാറാവണം. അപ്പോൾ നിങ്ങൾ നമ്മുടെ കൂടെ നിൽക്കല്ലോ, നമ്മളെ കൂടെ പഠിക്കല്ലോ, നമ്മളെ കൂടെ ഉഷാറാക്കല്ലോ, നമ്മളെ കൂടെ ജിൽജിലാക്കല്ലോ, എല്ലാം എല്ലാം സെറ്റല്ലേ, എല്ലാം എല്ലാം റെഡിയല്ലേ. അപ്പോൾ നിങ്ങൾ 2-3 കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് പ്ലസ് വണ്ണ്
ഇതുവരെ എടുത്തിടത്തോളം എന്താണ് നിങ്ങളുടെ അവസ്ഥ, എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങൾക്ക് പഠിച്ചിട്ട് എന്താണ് അവസ്ഥ. പ്ലസ് വണ് കൊമേഴ്സ് എടുത്ത ആളുകളും പ്ലസ് വണ് ഹ്യൂമാനിറ്റീസ് എടുത്ത ആളുകളും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ കറക്റ്റായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. എങ്ങനെയാണ് പഠിച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്, എന്താണ് നിങ്ങളുടെ അവസ്ഥ, എന്താണ് റിയലായിട്ട് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പേരോ കാര്യങ്ങളോ ഒന്നും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ജസ്റ്റ് കമൻസ് മാത്രം, നിങ്ങളുടെ ഇഷ്യൂസ്, നിങ്ങളുടെ കൺസേൺസ്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുക. റെഡി അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? വീണ്ടും കാണാം മക്കളെ, അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.